ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നുണ്ട്. കേന്ദ്ര കാർഷിക നിയമത്തെപ്പറ്റി കള്ളപ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് ബി ജെ പിയുടെ വിശദീകരണ യോഗത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് സംസാരിക്കുന്നു. തത്സമയം കാർഷിക വിളകൾ അത് സർക്കാർ പണം ചെലവഴിച്ച് വാങ്ങാൻ അതിനു വേണ്ടിയിട്ട് സർക്കാർ ശ്രമം നടത്തിയില്ലാന്നിരിക്കട്ടെ, താങ്ങുവില കടലാസിലിരിക്കും. താങ്ങുവിലയുടെ പ്രയോജനം കർഷകന് ലഭിക്കില്ല. യു പി എ സർക്കാരിന്റെ കാലത്ത് അതായിരുന്നു. 2009 മുതൽ 2014 വരെയുള്ള യു പി എ സർക്കാരിന്റെ കാലത്ത് 3.74 ലക്ഷം കോടി രൂപയാണ് രാജ്യവ്യാപകമായിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിളകളായിട്ടുള്ള അരിയും ഗോതമ്പും വാങ്ങാൻ വേണ്ടിയിട്ട് യു പി എ സർക്കാർ ചെലവഴിച്ചത്, താങ്ങുവില അനുസരിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ. നേരെ ഇരട്ടിയായി 2014-19 കാലത്ത് ഒന്നാം മോദി സർക്കാരിൽ 8 ലക്ഷം കോടി രൂപയാണ് താങ്ങുവില അനുസരിച്ച് കർഷകരിൽ നിന്ന് അരിയും ഗോതമ്പും മാത്രം അതുമാത്രം വാങ്ങിയത്. പയർവർഗങ്ങളുടെ കാര്യമെടുത്താൽ 2009-2014 കാലഘട്ടത്തിലെ യു പി എ സർക്കാരിന്റെ കാലത്ത് 1.52 ലക്ഷം ട്രക്കുകൾ ലോഡ് പയർവർഗങ്ങൾ വാങ്ങിയെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം സർക്കാരിന്റെ കാലത്ത് അതിന്റെ 100 ഇരട്ടി 112.28 LMT ആണ് നരേന്ദ്രമോദി സർക്കാർ താങ്ങുവില അനുസരിച്ച് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിയത്. ഞാനിത് പറയാൻ കാരണം, ഇന്ന് വലിയ ആശങ്ക ജനങ്ങളിടയിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് കർഷകരുടെ ഇടയിൽ. കേരളത്തിലെ കർഷകർക്ക് ഇതൊന്നും ബാധകമല്ല, കാരണം കേരളത്തിൽ താങ്ങുവിലയുടെ അനുസരിച്ചിട്ട് വിൽക്കുന്നവരോ വാങ്ങുന്നവരോ ഒക്കെ വളരെ പരിമിതമാണ്. കേരളത്തിലെ ആവശ്യമായിട്ടുള്ള അരിയുടെ 16% നമ്മുടെ ഈ നാട്ടിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, ബാക്കിയുള്ള അരി മുഴുവൻ പുറത്തുനിന്ന് വരികയാണ്. ഞാൻ രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ്. കാരണം മാധ്യമങ്ങളുടെ വിശദീകരണ യോഗത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസാരിക്കുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് കേട്ടത്. കർഷകരുടെ പ്രക്ഷോഭം